ജീവിതത്തിലെനിക്ക് ഇത്രയും ഷോക്കുണ്ടായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. എനിക്കൊരു അവാർഡ് തരികയുണ്ടായി, കടകംപള്ളി സുരേന്ദ്രനാണ് തന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേണ്ട ഗതികേട് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഗ്ലോബൽ നാരായണ മിഷൻ അവാർഡ് എനിക്ക് ഗ്ലോബൽ നാരായണ മൂവ്മെൻ്റ് തരാൻ നിശ്ചയിച്ചിരുന്നത് തൃശ്ശൂരിലെ MLA-യും മന്ത്രിയുമായിരുന്നു. മഹാഭാഗ്യത്തിന് വർഗീയവാദിയായ ഗോപാലകൃഷ്ണന്, ഹിന്ദുത്വവാദിയായ ഗോപാലകൃഷ്ണന് തരാൻ അവർ വന്നില്ല. എന്തൊരു പുണ്യമാണ്! ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന ഫലിച്ചു. നല്ലൊരു സദസ്സിൽ തിരുവമ്പാടി ഓഡിറ്റോറിയത്തിൽ തൃശ്ശൂരിൽ എനിക്ക് ഈ കഴിഞ്ഞ വർഷം എനിക്ക് ആ അവാർഡ് തരികയും ചെയ്തു. ശ്രീനാരായണ ഗ്ലോബൽ മിഷൻ്റെ ഈഴവനല്ലാത്ത രണ്ടു പേർക്കേ അവാർഡ് കിട്ടിയിട്ടുള്ളൂ, ഒന്ന് യേശുദാസിന്, രണ്ട് എനിക്ക്. വളരെ സന്തോഷത്തോടെ വാങ്ങിച്ചു. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും തമ്മിൽ ആദ്യം കണ്ടതെന്ന് പറയുന്ന ആ സമാഗമ സംഭവത്തിൻ്റെ സെലിബ്രേഷനായിട്ട് ചെമ്പഴന്തിയിൽ, ചെമ്പഴന്തിയിലുള്ളൊരു ക്ഷേത്രത്തിലാണ്, നാരായണ ഗുരുദേവൻ ജനിച്ച വയൽവാര വീട്ടിലല്ല, ആ ചെമ്പഴന്തി ക്ഷേത്രത്തിൽ വെച്ചിട്ട് എനിക്ക് അവാർഡ് തന്നപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു, കഴിയുന്നതും മന്ത്രിയെ കൊണ്ട് തരയിപ്പിക്കരുത്, കാരണം നല്ല വലിയ മനുഷ്യരെ കൊണ്ട് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും വയസ്സായവരെ കൊണ്ട് തന്നാലും മതി. പക്ഷെ അദ്ദേഹത്തിനോട് പറഞ്ഞു പോയി, സാറേ നോട്ടീസ് അടിച്ചു പോയി, ശരി ഞാൻ വരാം എന്ന് പറഞ്ഞ് അവിടെ പോയി. കടകംപള്ളി സുരേന്ദ്രൻ എന്ന മഹാരഥൻ രാമായണത്തിലെ രണ്ട് അബദ്ധപരമായ വരികൾ വായിക്കേണ്ടായി. വളരെ രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യ മടവീം വിദ്ധി ഗച്ഛദാത യഥാസുഖം, ഇതാണ് വരി. അതിൽ ആ മന്ത്രി പറഞ്ഞ വിവരക്കെട്ട വരികൾ അക്ഷരം പോലും തെറ്റിയിട്ടാണ് അദ്ദേഹം എന്ന് പറയണമെന്നുണ്ട്, പക്ഷെ നല്ലത് യോജിച്ചത് അയാളെന്ന് പറയുകയാണ്. പക്ഷെ മന്ത്രിയായ സ്ഥിതിക്ക് പ്രോട്ടോകോൾ പാലിക്കാൻ വേണ്ടി പറയുന്നു. ഏതായാലും ഇങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ടൈംസ് നൗവിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു ഇന്റർവ്യൂവിന് പോയി. ആ ഇന്റർവ്യൂവിന് പോയപ്പോ അപ്പുറത്തുള്ള പയ്യൻ ആങ്കർ ചെയ്യുന്നവൻ, വല്ല ഫേമസ് ആണ് അവൻ്റെ പേര്, എനിക്ക് അറിഞ്ഞൂടാ, അവൻ ഇദ്ദേഹത്തിനോട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ചോദിച്ചു. എന്നിട്ട് ഈ കടകംപള്ളി സുരേന്ദ്രൻ എന്ന 100% സാക്ഷരതയുള്ള കേരളത്തിലെ ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും രാവിലെ 4:30 കൊല്ലാൻ കൊണ്ടുപോകുന്ന പശുവിനെ പോലെ ഇടത്തോട്ടും വലത്തോട്ടും ഇടത്തോട്ടും വലത്തോട്ടും നിൽക്കുന്ന കണ്ടപ്പോൾ സദസ് ഉഗ്രനായിട്ട് ചിരിച്ചു, കൂവിയില്ല. കാരണം ആ ചാനലിൻ്റെ സംസ്കാരം, ഏത് ചാനലാണെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എനിക്കിപ്പോൾ ഓർമ്മ വരണില്ല, ഈ കാണുന്നതിൽ കാണുന്നില്ല. എന്നിട്ട് അയാൾ ചോദിച്ചത് ഇംഗ്ലീഷിലാണ്. ഈ മനുഷ്യൻ കിടന്ന് ഒരു വാക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റാതെ ഈ ജാടയോടുകൂടി സർവവിധത്തിലുള്ള ഇനാഗുറേഷനും തിരുവനന്തപുരം മുഴുവൻ അടിച്ച് നടക്കുന്ന ഈ കേരളത്തിലെ വിദ്യാഭ്യാസം ഇല്ലാത്ത, മലയാളം പോലും ചൊവ്വേ നേരെ പറയാനറിയാത്ത മന്ത്രിക്കുണ്ടായ അനുഭവം കടകംപള്ളി സുരേന്ദ്രന് ആരോ ഒരാൾ അദ്ദേഹത്തിന് ഒരു പേര് കൊടുത്തു കുടംപുളിന്ന്, അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് പറയണില്ല. ഏതായാലും ഈ വരികൾ നിങ്ങളൊന്ന് കാണണം, നല്ല രസമാണ്, വളരെ ഗംഭീരമാണ്. അത് നമുക്ക് ഞാൻ എത്ര വിവരിച്ചാലും അത് മനസ്സിലാവില്ല, നിങ്ങൾ കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. Mr. Surendran, I want to start this session by asking you about this comment I heard you make to the India Today correspondent, where you said that you would not like to continue with the tradition of not having women at the Sabarimala temple. Now, you are the Devasam minister of the state, and as we talk about why then would someone like you be saying that women should be allowed in Sabarimala? If you could just pick up the mic. നൂറ് ശതമാനം സാക്ഷരതയുള്ള കേരളത്തിലെ മന്ത്രി, ഗവൺമെന്റ് നിലപാടും
എനിവേ, ഈ ഒരു വരി മാത്രം ഏതായാലും 100% സാക്ഷരതയുള്ള പല സ്ഥലത്തും ക്രിസ്ത്യാനികളാണ് കേരളീയരെ പഠിപ്പിച്ചത്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നത്, കേരളീയർ ഇംഗ്ലീഷിൽ വളരെ ഫ്ലൂവൻ്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് അഭിമാനത്തോടുകൂടി പല കൂട്ടരും മുമ്പോട്ട് വരുമ്പോൾ ഒരു പുരോഗമനവാദികളുടെ മാത്രം സ്വത്തായ, ബുദ്ധിജീവികളുടെ മാത്രം സ്വത്തായ പൂക്കാസ, പുരോഗമന കലാസാഹിത്യ വേദിയുടെ പ്രതിനിധികളായ ഒരു വ്യക്തിക്ക് ചികിത്സയ്ക്ക് അമേരിക്കയിൽ പോകേണ്ടി വന്നു. മറ്റേ വ്യക്തിക്ക് മലയാള സിമ്പിൾ ചോദ്യത്തിന് പോലും ഉത്തരം പറയാൻ പറ്റാതെ മുണ്ടുകൊടുത്തോണ്ട്, അത് വേണ്ടത് തന്നെയാണ്, ദേവസ്വം മന്ത്രി അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ മുണ്ടുകൊടുത്തോണ്ട് പോയത് അഭിമാനാർഹമാണ്. പക്ഷെ ഒരു വരി പോലും ഇംഗ്ലീഷിൽ പറയാൻ പറ്റാത്ത ഒരു മന്ത്രി സാക്ഷര കേരളത്തിന് അഭിമാനമാണോ എന്നുള്ളത് ചിന്തിക്കാം. ഇദ്ദേഹമാണ് ശങ്കരാചാര്യർക്കൊരു അല്പം ലക്ഷ്വറിയസ് ആയിട്ടുള്ള സിംഹാസനം പോലെയുള്ള സീറ്റ് ഇട്ടപ്പോൾ ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് ആ സീറ്റ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ കയറി പ്ലാസ്റ്റിക് കസേരയിട്ടിരുന്നത്. ശങ്കരാചാര്യർ ആ സ്ഥലത്ത് വന്നില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പുറകിലുള്ള ഒരു ക്ഷേത്രത്തിൽ. ഈ ധാർഷ്ട്യമൊക്കെ കാണിക്കുന്ന കടകംപള്ളി സുരേന്ദ്രനോടൊരു ചെറിയൊരു ചോദ്യം, ഒരു 4 വരി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റില്ലേ? അതിന് നിങ്ങൾക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ 2018 പുരോഗമനവാദികളുടെ മൂർത്തിമത്ഭാവമായിട്ട് ഭരിക്കുന്നവർക്ക് ഒരു ഒരു തരത്തിലും ഉത്തരം പറയാൻ ഇംഗ്ലീഷിൽ പറ്റില്ലേ? നിങ്ങളൊക്കെ മന്ത്രിമാരായത് ഷട്ടർ തുറക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ഒരു മന്ത്രി വിചാരിച്ച് കാണും ബീവറേജസ് കോർപ്പറേഷൻ്റെ ഷട്ടറാണ്. 18-ാം അണ്ണം ഒരുമിച്ച് തുറന്നപ്പോൾ സംഭവിച്ചതിൻ്റെ അന്വേഷണത്തിനാണ് TG മോഹൻദാസ് ഹൈക്കോടതിയെ ബാധിച്ചിരിക്കുന്നത്. ചില വാക്കുകളെ, ചില വരികളെ, ചില ചോദ്യങ്ങളെ, ചില കമൻറ്റുകൾക്ക് ഉത്തരം പറയാൻ തയ്യാറായിട്ട് വേണ്ടേ മന്ത്രി പദത്തിൽ കയറി ഇരിക്കാനെന്ന് ചിലർക്ക് തോന്നിയാൽ അതിന് എന്തു ഉത്തരമാണ് നിങ്ങൾ പറയുക? പ്രണാമം, നമസ്കാരം.